വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ അഭിലാഷ് കെ ഇവിടെ കുട്ടികളെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഉള്ള പ്രായോഗികമായ ചില പ്രശ്നങ്ങൾ വിദ്യാഭ്യാസപരമായ ചില പ്രശ്നങ്ങൾ സാമ്പത്തിക സുരക്ഷ സ്വയം പര്യാപ്തത സ്വാതന്ത്ര്യം ഇങ്ങോട്ട് മാറുമ്പോൾ തൊഴിൽ ലഭ്യതയുടെ നീറി നീറി നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ അതും ഈ കൊറോണയ്ക്ക് ശേഷം അത് കുറേക്കൂടി രൂക്ഷമാണ് നാട്ടിലെ തൊഴിൽ സാഹചര്യം വിഭിന്നമാണ് പുതിയ ഒരു വ്യവസായ സംരംഭം പോലും തുടങ്ങാൻ നേരിടേണ്ടി വരുന്ന വലിയ വലിയ സങ്കീർണതകൾ ഇതൊക്കെയുണ്ട് ഇതടക്കം ഈ പ്രവാസികളുടെ മടങ്ങി വരവിന് തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ മടങ്ങാൻ മടിക്കുന്നതിന് കാരണമായി മാറുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് രണ്ട് തരത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് രണ്ട് തരത്തിൽ നമ്മൾ ഈ വിഷയത്തെ വേർതിരിക്കേണ്ടി വരും ഒന്ന് നമ്മൾ ഈ കോവിഡ് സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ അളക്കുന്നത് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തേതെന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഈ ഒരു മേഖലയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതം കരിപിടിപ്പിച്ചതിന് ശേഷം അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രായോഗികമായി എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാര്യവും നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും അപ്പോ ആത്യന്തികമായിട്ട് നമ്മൾ മറ്റ് പ്രവാസം ചെയ്യപ്പെടുന്ന നമ്മൾ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് അറബ് മേഖലയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മറ്റ് പൗരാവകാശ അല്ലെങ്കിൽ പൗരത്വം അങ്ങനെയുള്ള മറ്റ് അവകാശങ്ങൾ നമുക്കിവിടെ ഉണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ നേട്ടങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് നമുക്ക് നമ്മുടെ ടാക്സബിൾ അല്ല നമ്മുടെ വരുമാനം നമുക്ക് നാട്ടിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ നമുക്കൊരു പ്രവാസി സമയത്തുള്ള ഒരു അറബ് മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മെച്ചങ്ങളുണ്ട് അപ്പോൾ രണ്ട് അത് വേറൊരു കാര്യം അതിനോട് കൂടി ചേർത്ത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്ക് ഈ സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ എത്ര കാലം നമ്മൾ ജോലി ചെയ്താലും നാളെ നമുക്ക് മടങ്ങി ചെല്ലേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പോ ഇതൊരു നമ്മളെ സമയത്തോളം നമ്മുടെ നാട് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് സത്യം പറഞ്ഞാൽ അതിനോട് കുറച്ചുകൂടെ ഇന്റിമസി കൂടുതലുണ്ട് മറ്റു ഉള്ള മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഈ അറബ് മേഖലയിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെ കൂടുതലൊരു ഒരു ഇന്റിമസി പറയുന്ന കാര്യത്തോട് ഉണ്ടാവാറുണ്ട് അപ്പോ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ ഒരു ഘടകം അതാണ് ഒന്നുകിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം മറ്റ് സാധ്യതകളെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ആ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കണം അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് കുട്ടികളെ നമ്മൾ തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ നാടിനുള്ള ഒരു പ്രത്യേകത ഈ മതങ്ങൾക്കുപരിയായിട്ട് ഒരുപാട് അടിസ്ഥാനപരമായ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ഇപ്പൊ ഈ കുടുംബം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ അതിനൊരു വലിയ ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ ഏത് മതത്തിൽപ്പെട്ട ആളായാലും അയാളുടെ കുടുംബവും ധാർമ്മികതയും അയാളുടെ മുതിർന്നവരോട് അച്ഛനമ്മമാരോട് അയാൾക്കുള്ള അറ്റാച്ച്മെന്റ് അയാൾക്കുള്ള കടമകള് അയാളുടെ ചുമതലകൾ ഒക്കെ തന്നെ ഇത് ഒരു മതത്തിന്റെ കെട്ടുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാ സമൂഹത്തിലും ഒരുപോലെ തന്നെ വികസിച്ചു വന്ന ഒന്നാണ് കുടുംബം എന്ന് പറയുന്ന സങ്കല്പം അപ്പോ അതിനിപ്പോ വിളിക്കുന്ന പേരുകൾ വേറെ ആകണമെന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് തന്റെ കുടുംബത്തെ നോക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക അതൊരു കാര്യം അപ്പോ ഈ കുട്ടികൾ വളർന്നു വന്ന് അവരെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ ഗുണങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ പറഞ്ഞ നമ്മൾ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇങ്ങനെയൊരു ഇന്റിമസി അല്ലെങ്കിൽ നമ്മൾ അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് നമ്മുടെ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നൊരു വലിയ വെല്ലുവിളി ഇവിടെയുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ട് കാരണം കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിച്ചാലും ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ പഠിക്കുന്നതോ അല്ലെങ്കിൽ അവർ കണ്ടു മനസ്സിലാക്കുന്നതോ ആയ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരു സുഹൃത്തിനോട് ഒരു ഒരു പെൺകുട്ടിയാണ് അവരുടെ ഈ നാട്ടിൽ ഇവ വിഷു വരുന്ന സമയത്ത് വിഷു ഇസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ ഹൂ ഇസ് വിഷു എന്ന് തിരിച്ചു ചോദിച്ച ഒരു അനുഭവം ഇങ്ങനെ ഒരു സുഹൃത്ത് പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല വിഷു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളുണ്ടാവും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് പെരുന്നാളെന്നോ അല്ലെങ്കിൽ ക്രിസ്മസ് എന്നോ പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു നക്ഷത്രം ഓടി മനസ്സിൽ വരുന്നത് പോലെ അവർക്ക് അങ്ങനെ ഓടി വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ ഇത് ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ ഒരു അങ്ങനെ ചില പൊതുജീവിതത്തിൽ നമുക്ക് മിസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് വേറൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ ആ നാട്ടില് അവിടെ അവിടെ അവിടത്തേതായിട്ടുള്ള ചില പ്രത്യേക ഘടകങ്ങളും സംസ്കാരങ്ങളും നമുക്ക് എന്നാൽ നമുക്ക് തിരിച്ചറിയാനും പറ്റും അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം ഈ കുട്ടികൾക്കുണ്ടാവും അതൊരു ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും ഇനി നമ്മള് ഇത് നമ്മൾ ഒരു എന്താ പറയാ ഒരു അസ്തിത്വ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയാണ് കാരണം എനിക്ക് എന്റെ കൂടെ പഠിച്ചിട്ട് നാട്ടിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് NRI ആയിട്ടുള്ള കുട്ടികൾ കൂടെ പഠിച്ചിട്ടുള്ളതുകൊണ്ട്
അവര് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നേരിടുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണ്, വളരെ എന്ത് കാര്യത്തിനും വളരെ ചുറുചുറുക്കോടുകൂടി ആക്റ്റീവായിട്ട് ഇടപെടാൻ തയ്യാറുള്ള. അപ്പൊ നമുക്കിപ്പോ ഒരു നമുക്കിപ്പോ എന്താ പറയാ, നമുക്കൊരു ടാബ്ലോ ചെയ്യണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മൈം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിന് അവർ റെഡിയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിച്ച് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്ന കുട്ടികൾ ഒക്കെ ഇവിടെ നമുക്ക് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അവർ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും ചുറുചുറുക്കുള്ള കുട്ടികൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ജോലി അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സാധ്യതകൾ ഇവിടെ കാണുന്ന തൊഴിൽ മേഖലകളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. നേരത്തെ ഗോപാൽജി പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ അത് നേരത്തെ പറഞ്ഞില്ല, ഡേറ്റാ ബാങ്കിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഘടകം കൂടിയുണ്ട്. പുതിയ തലമുറയിലുള്ള കുട്ടികൾ ബുദ്ധിമുട്ടുന്ന ഒരു മേഖല കൂടിയാണ്. അവർക്ക് ഇതുപോലെ നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ വളർന്നു വരുമ്പോൾ നമുക്ക് ഈ മേഖലയിൽ നമുക്കുണ്ടാവുന്ന കുറെ പൊതുവായിട്ട് തൊഴിലുകളുണ്ട്. ഒന്ന് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലുകൾ, രണ്ടാമത് നമുക്ക് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്കൗണ്ടൻസി അക്കൗണ്ടിങ്, അതുപോലെയുള്ള മേഖലകളിലുള്ള ചില തൊഴിലുകൾ. പിന്നെ ഖത്തർ ഒരു മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബയോമെഡിക്കൽ ആയിട്ടുള്ള കുറെ ജോലി സാധ്യതകൾ, അതുപോലെ തന്നെ അതിന്റെ ഓരോ മേഖലയിലും പ്രൊഫഷണൽ ആയിട്ടുള്ള തൊഴിൽ മേഖലകൾ ഉൾപ്പെടെ തന്നെ അല്ലാതെയുള്ള തൊഴിൽ മേഖലകളും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അടുത്തൊരു തലമുറ മുമ്പിലേക്ക് വരുമ്പോൾ അവരുടെ മുമ്പിൽ ഈ നമ്മൾ ഈ എന്താ പറയുക, ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഞ്ച് മാർക്കിന്റെ മുകളിലേക്കായിരിക്കും അവർ നടന്നു പോവുക. അപ്പൊ ആ ബെഞ്ച് മാർക്കിന്, അതായത് ആ തൊഴിലിൽ അവിടെ തുടരുന്നവർക്ക് തിരിച്ച് ഇവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞാലും ആ സമാനമായ ഒരു തൊഴിൽ മേഖലയിൽ തുടരാൻ കഴിയണം. അതല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പഠനം പൂർത്തിയാക്കിയവർക്ക് അവിടെ നിന്നും മടങ്ങി നാട്ടിലെത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠനം അല്ലെങ്കിൽ ആ രീതിയിൽ തൊഴിൽ തുടരാനുള്ള ഒരു അവസ്ഥ ഇവിടെയും ഉണ്ടാകണം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് എല്ലാ ചർച്ചകളിലും ആവർത്തിച്ച് പറയുന്ന ഒരു പോയിന്റാണ് ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇതുപോലെയുള്ള എന്താ പറയാ, ഈ നാട് കെട്ടിപ്പടുത്തുന്ന മലയാളികളാണെന്ന് പറയാറുണ്ട്. ഈ നാട് ഈ അറബ് ലോകത്തുള്ള എല്ലാ മേഖലകളിലും ആദ്യം കടന്നെത്തിയിട്ട് ഈ നാടിനെ കെട്ടിപ്പടുത്ത ആൾക്കാർ നമ്മളാണെന്ന് പറയാറ്. അപ്പൊ ഈ നാട്ടില് ഇത് കെട്ടിപ്പടുക്കാൻ ഒന്നും മരുഭൂമിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്താണ് മരുഭൂമിയിലാണ് ജീവിതം എന്നൊക്കെ പറയുന്ന പഴയ കാല്പനിക ലോകമുണ്ട്. ഇപ്പൊ ഒരുപാട് ഈ ഞാനൊക്കെ വളരെ പുതിയ തലമുറയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ പറഞ്ഞ മരുഭൂമിയുടെ ലോകമെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപക്ഷെ ബെന്യാമിന്റെ കഥകളിലോ ഒക്കെ നമുക്ക് വളരെ കുറച്ച് വായിച്ച് കാല്പനികതയോടെ വായിക്കാൻ പറ്റും. പക്ഷെ ഇത് നേരിട്ട് അനുഭവിച്ച ആൾക്കാരുണ്ട്. അപ്പോ അവര് അത് കഴിഞ്ഞിട്ടുള്ള, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അവര് ഇവിടെ വന്നിട്ട് ഇതെല്ലാം അറിഞ്ഞ് നേടിയെടുത്തതാണ്. ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് നാട്ടിൽ നിന്ന് വലിയ വിദ്യാഭ്യാസമില്ല ഇവിടെ വന്നിട്ട് വളരെ ഉന്നതമായ വളരെ ടെക്നിക്കലി ഹൈലി സ്കിൽഡ് ആയിട്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മൂന്നും നാലും ഭാഷകൾ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത്രയും കോൺഫിഡൻസോട് കൂടി നാട്ടിൽ വരുന്ന ആൾക്കാർ. അപ്പോൾ ഇവരെ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക? അങ്ങനെ ഒരു പ്ലേസ്മെന്റിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഇനിയും അക്കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടായിക്കൂടാ എന്നത് ശ്രദ്ധേയമായ നിരീക്ഷണമാണ്. ശ്രീ സൈനുദ്ദീൻ വന്നേരിയിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ, സൈനുദ്ദീൻ ക പറഞ്ഞതുപോലെ കാലം വല്ലാതെ മാറിയിട്ടുണ്ട്. അതിനിടയിൽ തലമുറ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു തലമുറ ഇങ്ങോട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള ഒരു ക്രമം നമ്മുടെ നാട്ടിലും വികസിച്ചു വരേണ്ടതുണ്ട്. ഇപ്പോൾ സൈനുദ്ദീൻ ക അന്ന് കണ്ട വന്നേരിയെയല്ല പിന്നീട് ഞാനടങ്ങുന്ന തലമുറ കണ്ടിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ പുതിയ തലമുറ മാറിയ, കുറെ കൂടി മാറിയ വന്നേരി നാടിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ പ്രദേശവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പേർഷ്യക്കാർ എന്നാണ് പറഞ്ഞിരുന്നത്. പേർഷ്യക്കാർ അന്നൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നത് പുതിയ വസ്ത്രങ്ങളും അത്തറുകുപ്പികളും ഒക്കെയായാണ്, നിറച്ച പെട്ടികളുമായാണ് അവർ മടങ്ങി വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കൊറോണ ആ നിറച്ച പെട്ടികളെയൊക്കെ ശൂന്യമാക്കിയിട്ടുണ്ട്. സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ വഹിച്ചാണ് തിരികെ നാട്ടിലേക്ക് എത്തുന്നത്. അവർക്ക് അങ്ങനെ ഒരു സമ്പന്നതയുടെ നിറമൊന്നും അവരിൽ നമുക്ക് കാണാനാക്കുന്നില്ല. പക്ഷേ അവരെ കൂടി നെഞ്ചോടടുക്കി പിടിച്ച് അവർക്ക് കൂടി ഉതകുന്ന ഒരു തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് ഇന്ന്. അങ്ങനെ ഒരു തൊഴിൽ സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ശ്രമമാണ് അടിയന്തരമായി നമ്മൾ തുടങ്ങി വയ്ക്കേണ്ടത്? ഇതിൽ അഭിലാഷ് പറഞ്ഞതിൻ്റെ ബാക്കി പത്രം പോലെ പറയാം. അതിലേറ്റവും വലിയ പ്രശ്നം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഇത് നമുക്കൊരു പരീക്ഷണ കാലഘട്ടമാണ്. നമ്മളുടെ നാട്ടിലുള്ളവർക്ക് വാൽപ്പാർത്ഥത ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരും രാഷ്ട്രീയ പ്രമുഖന്മാരും അത്രയുള്ള ജനസേവ അത്ര വ്യക്തികൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ഒരു സമയമാണിത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്, ഈ ഗൾഫിൽ നിന്ന്
പലപ്പോഴും ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ പല നാട്ടുകാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു ദേശത്ത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ പെരുമ്പടപ്പിലാണ് എന്റെ വീട്, അതായത് മലപ്പുറം ജില്ല സ്റ്റാർട്ടിങ്ങാണ്. പക്ഷെ എന്റെ കുന്നൂർക്കുളവും അതും കൂടിയിട്ട് ഒരു ഒരു സഹോദര ബന്ധത്തിൽ കിടക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 10 ആളോ ഇവിടെ ഉള്ളവർ കൂടി സംഘടിപ്പിച്ചിട്ട് നമ്മളൊരു പ്രൊജക്ട് അവിടെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേണ്ടേ എന്ന് കേട്ട് പ്രൊജക്ട് സംഘടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതിനുള്ള കുറേശ്ശെ പൈസ ഒക്കെ സംഘടിപ്പിച്ച് എന്തെങ്കിലും തുടങ്ങാൻ അവിടെ ഉള്ളൊരു വ്യക്തിയെ അതിന്റെ ഭാരം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ സംഭവിക്കുന്ന എന്താ, ധാരാളം വൈതരണികളാണ്. ഇതിനൊക്കെ കഴിഞ്ഞിട്ട് അത് തുടങ്ങി നോക്കുക, എങ്ങനെ പൂട്ടാം. ഇന്ന് നിങ്ങൾ കേരളത്തിൽ ശ്രദ്ധിക്കുക, പ്രവാസികൾ തുടങ്ങിയ ഇത്തരം പ്രൊജക്ടുകളിൽ ലൈവായിട്ട് എത്ര പ്രൊജക്ടുകൾ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് ഒരു സർവേ നടത്തിയാൽ 1% പോലും ഉണ്ടാവില്ല. തുടങ്ങിയവർ എങ്ങനെ നശിപ്പിക്കാമെന്ന ചിന്തയാണ്. ഇനിയെങ്കിലും ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ എന്താണ് അതിന് മാർഗം എന്നുള്ളതിന് ചിന്തിക്കേണ്ടത്. എല്ലാവരും ഘോരം ഘോരം പ്രസംഗിച്ചില്ലേ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത, ഗൾഫുകാരുടെ, വിദേശികളുടെ, പ്രവാസികളുടെ സംഭാവനയാണ്, അല്ലെങ്കിൽ നശിച്ചു പോകേണ്ട രാജ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് നൽകിയ വ്യക്തികളെ നമുക്ക് സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലുള്ളവർക്കില്ലേ, സർക്കാരുകൾക്കില്ലേ, ഉദ്യോഗസ്ഥന്മാർക്കില്ലേ? അല്ലാതെ ജാക്ക് പോട്ടിൽ നിന്ന് ഓടുന്ന കുതിരയെ അതിന്റെ ഉടമസ്ഥന് ഏറ്റവും മക്കളെക്കാൾ കൂടുതൽ എല്ലാം കൊടുത്ത് വളർത്തും ജാക്ക് പോട്ടിൽ, അതിന് ഓടാനാവാതിരിക്കുമ്പോൾ ചിലർ വെടിവെച്ച് കൊല്ലുന്നു. അത്ര ഒന്ന് ഓർത്തു നോക്കും, വെടിവെച്ച് കൊല്ലും. അപ്പൊ മിക്കവാറും അതിനെ നോക്കിയിരുന്ന പണിക്കാർ പറയും, അത്ര വേണ്ട മുതലാളി ഞങ്ങൾ നോക്കിക്കോളാം, അത് ആത്മബന്ധം. ആ കുതിരയോട് ആത്മബന്ധം, അവർ കൊണ്ടുപോയിട്ട് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തുച്ഛമായി കൊടുത്തിട്ട് ചാവുന്നത് വരെ കുതിര നോക്കുന്നു പറയുന്നുണ്ട്. ഇതെന്താ സംഭവിക്കുന്നത്? ഈ നൽകിയ കുതിരയെ പോലുള്ള ഈ പ്രവാസികളെ അവരുടെ കഷ്ടകാലത്ത്, വേദനിക്കുന്ന കാലത്ത് അവരെ സംരക്ഷിക്കാനുള്ള ചുമതല ആർക്കാണുള്ളത്? ആ ചുമതല നിർവഹിക്കാതെ പോകുമ്പോൾ നമ്മൾ അപകടത്തിലേക്ക് ഇനിയും എത്തുമെന്ന് തെളിയിക്കും. ഈ കൊറോണ കാലത്ത് ഈ പഞ്ഞമാസം എന്ന് പണ്ട് പറയുന്നവരുടെ അതിപഞ്ഞമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. എത്ര പേര് പുറത്ത് പറയാതെ എന്താ പറയാ അരക്കെട്ട് വസ്ത്രങ്ങൾ മുറുക്കി പിടിച്ചിട്ട് പട്ടിണി കിടക്കുന്നവരുണ്ടാവാം. എത്ര പേർക്ക് അവർക്കൊന്ന് എന്താണ് അവർക്ക് കിട്ടാനുള്ളത്? എന്ത് സംവിധാനമാണ് ഘോരം പ്രസംഗിക്കുക എന്നല്ലാണ്ട് എന്താണ് സംഭവിക്കുന്നത്? മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും അതിന്റെ ഒരു പരമത്തിലേക്ക് എത്തുന്നില്ല. പറയുന്നുണ്ട്, തുടങ്ങുന്നുണ്ട്. ഈ തുടങ്ങുന്നതും ഈ സത്യം പറഞ്ഞാൽ എത്രയോ മിനിസ്റ്റർമാർ എത്ര നല്ല നല്ല പ്രൊജക്റ്റുമായിട്ടാണ് ഈ വിദേശത്ത് വന്നിട്ട് മണങ്ങി പോയിട്ടുള്ളത്. ആ തുടക്കം കുറിച്ച് കേരള ബാങ്ക് എന്തായി, കേരള ഫ്ലൈറ്റ് എന്തായി, അപ്പൊ പലതും ഉണ്ട്. വെറും ആകെ വളർന്നത് എന്താ, വളരെ വിഷമത്തോട് പറയാം, ചാനലുകൾക്ക് യാതൊരു കുറവില്ല. അതിനുള്ള ഫണ്ട് വിദേശം ധാരാളം ലഭിക്കുന്നുണ്ട്, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ചാനലുകളിലൂടെ പറഞ്ഞ് അവർ ചെയ്യുന്ന സൽക്രമങ്ങളുണ്ടല്ലോ, ഇത്തരം ഡിബേറ്റുകളിലൂടെ എല്ലാ ചാനലുകളും ചെയ്യുന്നതാണ്. അത് ഒരിക്കലും അതിൽ പങ്കെടുക്കുന്ന ഉദ്യോഗ പ്രമുഖരോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ജനസേവകരോ ഒന്നും വെറും ഒരു വാക്ചാതുരിൽ പറഞ്ഞ് തീർക്കുക എന്നല്ലാതെ അവർ രംഗത്ത് വരുന്നില്ല, അതിനെ ഒരു പ്രാബല്യത്തിൽ വരുത്തി ഒരു സത്യമായിട്ട് അവസാനിപ്പിക്കുന്നില്ല. അതാണ് അഭിലാഷ് പറഞ്ഞതിന്റെ ഒരു ബാക്കി പത്രം. ഇതേ അളവിൽ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എനിക്ക് നിർത്തണമെന്നുണ്ട്. ജോണി പറഞ്ഞില്ലേ കുട്ടികളുടെ കാര്യം, ഈ കുട്ടികളുടെ വിഷയം എന്താ? കുട്ടികൾ ഇവിടെ പഠിപ്പിക്കുന്ന മക്കൾക്ക് 4-5 തരം രക്ഷിതാക്കളുണ്ട് ഇവിടെ. നല്ല വരുമാനമുള്ള ഒരു മക്കളെ ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാലും ഖത്തർ ഫൗണ്ടേഷനൊക്കെ പോലെ വലിയ വലിയ ഇവിടെ ഏറ്റവും കൂടുതൽ വിദേശ യൂണിവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ്, വിദേശ രാജ്യമാണ് ഖത്തർ. ഖത്തർ ഫൗണ്ടേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളൊന്നുമില്ല. അവിടെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു 1% ഉണ്ടാവും. രണ്ടാമത്തെ ഒരു വർഗം നാട്ടിലേക്ക് ഊട്ടിയിലോ ബാംഗ്ലൂരോ അങ്ങനെ വലിയൊരു സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ കഴിവുള്ളവർ. മൂന്നാമത്തെ കൂട്ടരെന്താ, നാട്ടിൽ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കുട്ടികളെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് അവരെ ഫാമിലി നാട്ടിലോ കൊണ്ടു നടക്കും. ഇത് പണ്ടത്തെ പോലെ ഉള്ള സ്വാതന്ത്ര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ജോണി പറഞ്ഞില്ലേ, അന്നത്തെ സാഹചര്യമാണോ ഇന്ന്? ഞങ്ങളൊക്കെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ രക്ഷിതാക്കൾ കിടന്നുറങ്ങിയാൽ അടുത്ത വീട്ടിലെ ഫ്രണ്ട്സിനും വിളിച്ച് സെക്കൻഡ് ഷോന് പോകും, നടന്നിട്ട് 4-5 കിലോമീറ്റർ ദൂരത്ത് നടന്നിട്ട് തിരിച്ചു വരിക. ഒരു ഭയപ്പാടും ഞങ്ങൾ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഏതെങ്കിലും 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സിനിമാ തിയേറ്ററിലേക്ക് നിങ്ങൾക്ക് രാത്രി സെക്കൻഡ് ഷോ നടന്നു പോയിട്ട് വരുമെന്ന് കരുതി രക്ഷിതാക്കൾക്ക് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ? കുട്ടികളെ സ്കൂളിൽ അയച്ചാൽ ഏത് വിധത്തിലാണ് അവർ തിരിച്ചു വരിക എന്നറിയില്ല. മോട്ടോർ സൈക്കിൾ മേടിച്ചു കൊടുക്കാത്ത കോളേജിൽ പഠിക്കാൻ തയ്യാറാവാത്ത ആൺകുട്ടികൾ. അപ്പൊ പണ്ടത്തെ സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇപ്പൊ പറ്റില്ല. അത് നമുക്ക് തോന്നുന്ന അന്നത്തെ സ്വാതന്ത്ര്യമോ, അന്ന് കളിച്ചിട്ട് വൈകുന്നേരം 4 മണി സ്കൂൾ വിട്ടാൽ 4:30 ആകുമ്പോഴത്തേക്ക് വണ്ടിയിൽ കുട്ടി വന്നില്ലെങ്കിൽ തുടങ്ങും നമ്മള് ആദി രക്ഷിതാക്കൾക്ക്. അത് നമ്മുടെ നാട്ടിലെ മാറി വന്നൊരു വ്യത്യാസമാണ്. അപ്പൊ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ ആന്റണി ജോണി പറഞ്ഞ പോലെ തന്നെ അവിടെ ചെന്നാലും ആകെ അന്തം വിട്ടുകയാണ്.
ഇവിടെ കിട്ടിയ സ്വാതന്ത്ര്യം പോലെ അവിടെ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതും ഇതൊക്കെ കാലം നമുക്ക് നൽകുന്ന കുറെ ശിക്ഷാ നടപടികളാണ്. നമ്മൾ കതിരിന് വളമിടുന്നവരാണ്. നമ്മൾ വളമിടുന്നോടത്ത് വളമിടുന്നില്ല. കതിരിന് കൊണ്ടുപോയിട്ട് വളമിട്ടാൽ ആ കതിരി ഇത് ഒന്നും സംഭവിക്കാൻ പോണില്ല. പിന്നെ പുതിയ ഈ സ്വാശ്രയം എന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണമുള്ളവർക്ക് മാത്രം പഠിച്ചിട്ടാവാം. ഇങ്ങനെ പണം പഠിച്ച തന്നെ ഒരു ഡോക്ടർ ഇത്രയും പണം കൊടുത്ത് പഠിച്ച ഡോക്ടർ ആദ്യം സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്ന് പോലും ഫീസ് മേടിക്കേണ്ടി വരും എനിക്ക്. അപ്പോ അത് വ്യവസ്ഥകൾക്ക് മാറ്റി ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്ന നമ്മളെ അവതാരകന്റെ ചോദ്യത്തിന് ഒരു ഉത്തരവുള്ളൂ. കടക്കെന്ന് തുടങ്ങണം, വേരിൽ നിന്ന് തുടങ്ങണം. അവിടേക്ക് അതിനുള്ള ഒരു അവസരം ഇപ്പോൾ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഏതും അധികമായാൽ അമൃതം വിഷം എന്ന് പറയില്ല, അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്നത് ഏതും. വെള്ളച്ചാട്ടം ചെറിയ തോതിൽ ഒഴുകി വരുമ്പോൾ നമ്മൾ അത് ആസ്വദിച്ച് നിൽക്കും. കുറച്ച് കഴിഞ്ഞാൽ ശക്തി വർദ്ധിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ഓടും. നമുക്ക് ആസ്വദിക്കുന്ന നോക്കാൻ നേരമുണ്ടോ? അപ്പൊ അത് കൂടുതൽ വന്നാൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ പകർച്ചവ്യാധികൾ ചെറിയ തോതിൽ എത്രയോ വരുന്നുണ്ട് നമുക്ക്. ഇനി ഇപ്പൊ അത് കണ്ടമാനം പനികൾ വന്നു പോയിട്ടുണ്ട്. ഇപ്പൊ അത് ശക്തമായിട്ട് വന്നപ്പോ നമുക്ക് താങ്ങാൻ പറ്റണ്ടായി. അപ്പൊ ഏതൊരു സംഭവവും അപ്പൊ പ്രകൃതിക്കൊരു തീരുമാനമുണ്ട്. കുറെ സഹിക്കും പ്രകൃതി, ഒരു പരിധിക്കത്ര പ്രകൃതിക്ക് സഹിച്ചു നിൽക്കാനാവില്ല. അപ്പൊ പ്രകൃതിയും നമ്മളോട് പ്രതികരിക്കുന്നു. അപ്പോ നമ്മൾ നമ്മളത് ശരിയായി തെങ്ങി തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. ആ വ്യക്തികളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടത്, അല്ലാതെ അതിന് സർക്കാരുകളെയോ മാറിയ ഒരു സർക്കാരിന്റെ വിവരക്കേട് അത് ഇതൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾക്ക് നന്നാവാൻ തയ്യാറില്ല. കഴിഞ്ഞ അതിൽ ഗോപാൽ പറഞ്ഞില്ലേ, നിങ്ങളെ വീട്ടിലുണ്ടാവുന്ന കച്ചറ നിങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടാനുള്ള സന്മനസ് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ നടക്കുന്ന വഴികളിൽ ഉണ്ടാവില്ല. അവിടെ ഒരു പെട്ടി വെച്ചാൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിനെ ചെയ്തുകൂടാ? റോഡ് അരികിലൊക്കെ ഒരു ഇവിടൊക്കെ വെക്കുന്ന പോലെ പെട്ടി വെച്ചിടാം. അപ്പൊ അതിൽ കൊണ്ടിടുക എന്നൊരു ഇത് ജനങ്ങളെത്തും. ആ ജനങ്ങളെ എത്തിക്കുക എന്നതാണ് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായാലും ശരി. ആ മാറ്റത്തിന് വ്യക്തികൾ തന്നെയാണ് തുടക്കം കുറിക്കേണ്ടത്. കാതലായ ആ മാറ്റം ആരംഭിക്കാനുള്ള ഏറ്റവും ഉചിതമായ സമയവും ഇത് തന്നെയാണ്. ഞാൻ ഒരു ഇടവേള കൂടി എനിക്ക് അനിവാര്യമാണ്, അതിലേക്ക് പോയതിന് ശേഷം പെട്ടെന്ന് തിരിച്ചെത്താം. പറയട്ടെ, തത്സമയ സംവാദം തുടരുകയാണ്. ശ്രീ ഗോപാൽജി, ഇവിടെ സൈനുദ്ദീൻ വന്നേരി പറഞ്ഞതുപോലെ, നേരത്തെ അഭിലാഷും ജോണി ആന്റണിയും പറഞ്ഞതുപോലെ, നാട് എന്നത് എന്തൊക്കെ ആയാലും ഒരു വൈകാരികമായ അനുഭവം തന്നെയാണ്. പ്രവാസ ലോകത്തെ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും നമ്മൾ തിരിച്ചെത്തേണ്ടത് ഒടുവിൽ നാട്ടിലേക്ക് തന്നെയാണ്. അവിടെ ശ്രീ സൈനുദ്ദീൻ അവസാന ഘട്ടത്തിൽ പറഞ്ഞതുപോലെ, നാട്ടിൽ തിരിച്ചെത്താനാകണം. ഒരു വ്യവസായ സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് അവിടെ വെച്ച് ആലോചിച്ച് തിരിച്ചു വന്നാലും ഇവിടെ വെച്ച് അത് തുടങ്ങിക്കഴിഞ്ഞാൽ പൂട്ടിക്കാൻ 100 പേർ രംഗത്തെത്തും. അതിന് പല പല കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ട്. അതൊന്നും അല്ലാതെ ഒരു ഒരു മാറിയ തൊഴിൽ സംസ്കാരം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. മാറുന്ന ഒരു വ്യാവസായിക സംസ്കാരം നമ്മുടെ നാട്ടിൽ ഇനിയെങ്കിലും ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ കൊറോണ അതിനൊരു തുടക്കം കുറിക്കലാകുമോ? ഇനിയെങ്കിലും അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാനാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? പക്ഷെ നമ്മൾ ഒരിക്കലും കൈവിടുന്നില്ല. പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല, അതൊരു വാസ്തവമാണ്. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന ആൾക്കാര് നമ്മൾ തന്നെ ജോലി ചെയ്തേ പറ്റൂ, അല്ലാതെ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് പോകുന്ന ഒരു പറ്റം ആൾക്കാര് ചെറിയ തുക എങ്കിലും മുടക്കി വല്ല ഫാമിങ് കൂട്ട് കൃഷി അതുമായുള്ള ക്യാഷ് ക്രോപ്സ് ഉള്ള കാര്യങ്ങളൊക്കെ നടത്തി അതിൽ നിന്നുള്ള വരുമാനം കണ്ടെത്തണം. നമ്മൾ തന്നെ നമ്മളുടെ പ്രയത്നത്തിനും മുഖാന്തരം അത് ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ഇനി ഡിപ്പെൻഡ് ചെയ്യാൻ പോയിട്ട് ആ ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ച് കിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വന്ന ഈ തേർഡ് ജനറേഷൻ വരാൻ പോകുന്ന ആൾക്കാർ ഹൈലി ടെക്നിക്കൽ, അവരൊന്നും നമ്മളിപ്പോ ഈ പറയുന്ന സ്ഥലത്തേക്ക് ഓടി വരില്ല. അവരങ്ങോട്ടാ പോവാ, തിരിച്ച് ഐ ടി സെക്ടർ അല്ലെങ്കിൽ സ്പേസ് അതുമായുള്ള കാര്യങ്ങളിലോട്ട് ഓടുകയാണ് അവര്. ഈ ഒരു ജനറേഷൻ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഫാമിങ്ങിലാണ്, അഗ്രോ ഫാമിങ്, അതേമാതിരിയുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ പോകണം. ഞാൻ ഇന്ന് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയാണ്, ഞാൻ എന്റെ വില്ലേജ് ഓഫീസിന്റെ ഫാം ഓഫീസറെ ഞാൻ വിളിച്ചു. അയാൾ പറഞ്ഞു, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ നമുക്കൊരു ഫാമിങ് നിങ്ങളെ മാതിരിയുള്ള ഒരു 10 പേരെ ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ പ്രോപ്പർ അഡ്വൈസ് തരാം. കുറച്ച് സെന്റ് സ്ഥലം നിങ്ങൾക്ക് 50 സെന്റോ ഏകദേശം 1 ഏക്കർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരു കൂട്ടായിട്ട് ഒരു തുടങ്ങാം. പക്ഷെ നിങ്ങളിപ്പോ പുറമെ നാളെ വെക്കണം എന്നില്ല, വളരെ ലേബർ ക്ലാസ് ചുരുങ്ങിയ ലേബർ നിങ്ങൾ ഇൻവോൾവ്മെന്റ് ചെയ്തിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇടപെട്ടാൽ മതി. ആൾക്കാരെ ശ്രദ്ധ വേണം, ശ്രദ്ധിക്കാതെ അതും അവിടെ ഇട്ടിട്ട് സൈനിക പറഞ്ഞ മാതിരി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും നോക്കാനുണ്ടാവില്ല. അപ്പൊ നമ്മളൊക്കെ തിരിച്ചു പോകേണ്ട പ്രവാസികളാണ്. അപ്പൊ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൽ വളർച്ച ഉണ്ടാവും. അത് നമ്മുടെ പുതിയ ജനറേഷനൊരു പാഠമായിരിക്കും. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തന്നെ മാതൃകാപരമായിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മൾ എങ്ങനെ ഗൾഫിൽ വന്ന്
മാതൃകാരമായ ജോലി ചെയ്ത് നമ്മളെങ്ങനെ നമ്മളെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ നമ്മൾ വിപുലീകരിച്ചു അല്ലെങ്കിൽ എങ്ങനെ പുഷ്ടിച്ചു എന്നുള്ള മാതിരി തന്നെ നമ്മൾ തിരിച്ചു പോയാലും നമ്മുടെ കൃഷി കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള വരുമാനം കണ്ടെത്താവുന്ന ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് അതിന് പ്രതിഫലം തിരിച്ചു കിട്ടുന്ന മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്കിന്ന് അഡ്വൈസേഴ്സ് ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ യൂസ് ചെയ്താൽ മതി. കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ വലിയ പദ്ധതികളുണ്ട്, പക്ഷെ ആർക്കും നമ്മളെ ആരും എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല എന്തൊക്കെയാണെന്നത്. നമ്മൾ ഈ ഇന്റർനെറ്റിൽ നോക്കി പറയുന്നതും അവിടെ പോകുമ്പോഴും വ്യത്യാസമാണ്. കേരള ഗവൺമെന്റിന്റെ പദ്ധതി ഇവർ രണ്ടുപേരും കൂടെ യോജിച്ചാണെങ്കിൽ ഇന്ന് കേരളത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ പദ്ധതികൾക്ക് പണത്തിന് യാതൊരു വിഷമവും നാട്ടിൽ ഒരു ക്ഷാമവും ഇല്ല. പണമുണ്ട്, പക്ഷെ അത് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ട്രെയിനിങ് ഇല്ല. നമുക്കൊരു ക്ലാസ് എടുത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഗൈഡൻസ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് സക്സസ് ആവും, ആര് നമുക്ക് പറഞ്ഞു തരുന്നു നമുക്കറിയില്ല. ഞാൻ ആ കൃഷി ഓഫീസറോട് സംസാരിച്ച സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻ എനിക്ക് ഷെയർ ചെയ്തു നമ്മുടെ നാട്ടിലത്തെ പ്രശ്നങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ തരണം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഗോപാൽജി, എല്ലായിടത്തെയും കൃഷി ഓഫീസർമാർ ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്നുമില്ല, വില്ലേജ് ഓഫീസർമാർ ഈ രീതിയിൽ തന്നെ പ്രതികരിക്കണം എന്നുമില്ല, പലർക്കും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ യുവാക്കൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം തോന്നുന്നില്ല. കാരണം പഴയ കുറെ മിഡിൽ ക്ലാസ്സിലുള്ള കുറെ എന്താ പറയാ മൂരാച്ചികൾ എന്നൊക്കെ പറയാറില്ല നമ്മുടെ നാട്ടില്, ആ ഒരു വിഭാഗം ഒരുപാട് മാറിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ബന്ധപ്പെടുന്ന ആൾക്കാരോട് നമ്മളെങ്ങനെ പെരുമാറുന്നു അതനുസരിച്ച് അവരും. നമ്മളൊരു ഗൾഫുകാരനായിട്ട് വല്ലാതൊരു എന്താ പറയാ പെരുമ കാണിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളും ഒരു സാധാരണക്കാരാണെന്ന് എനിക്ക് പെരുമാറിക്കഴിഞ്ഞാൽ അവരും നമ്മളോട് സഹകരിക്കും, ഇല്ലാന്ന് തോന്നുന്നില്ല എനിക്ക്. പിന്നെ നിർഭാഗ്യവശാൽ ഉണ്ടായിരിക്കാം, നിറയെ ഉണ്ടായിരിക്കാം, പക്ഷെ മുഴുവൻ എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരെയും അടച്ചെനിക്ക് ആക്ഷേപിക്കാൻ പറ്റില്ല കാര്യങ്ങൾ. നിങ്ങൾ ഈ പറഞ്ഞത് വളരെ ശരിയാണ്, എല്ലാ സ്ഥലങ്ങൾക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. എന്തായാലും വളരെ പോസിറ്റീവായി പ്രവാസികളോട് പ്രതികരിക്കുന്ന ഒരു സമൂഹം നാട്ടിൽ വളർന്നു വരുന്നുണ്ട് അല്ലേ? അത് തമിഴ്നാട്ടിലാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതലാണ്, കേരളത്തിൽ കുറവാണെങ്കിലും ചില മൂലകളിൽ അത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രം സൈഡ് എനിക്കറിയാം, ചില സ്ഥലങ്ങളിൽ നന്നായി പോകുന്നുണ്ട്, പാലക്കാട് സൈഡിലുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. പാലക്കാടിനെ പറ്റി എനിക്ക് പറയാം, ഒന്നിലുണ്ട് സംരംഭങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. യെസ്, ശ്രീ ശ്രീ ജോണി ആന്റണി, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ, ചെറിയ വ്യവസായ സംരംഭങ്ങൾ, ചെറിയ ചെറിയ ഈ കൃഷിയിടങ്ങൾ, അതിലൂടെ നമുക്ക് ശാരീരികമായ സാമ്പത്തികമായ ഒരു ഒരു നേട്ടം മാത്രമല്ല, മാനസികമായ, നേരത്തെ ശ്രീ സൈനുദ്ദീൻ ക ഈ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞ ഒരു സ്വാസ്ഥ്യവും മനസ്സിൻ്റെ ഒരു സമാധാനവും കൂടി ഉറപ്പുവരുത്താനാകാവുന്ന പദ്ധതികളിലൂടെ ഈ കൊറോണക്കാലത്തെയും നമുക്ക് മറികടക്കാൻ കഴിയാവുന്നതല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോ പറഞ്ഞ പോലെ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് പകർന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെതായ പ്രശ്നങ്ങൾ മാനസികമായിട്ട് മനുഷ്യന് തീർച്ചയായിട്ടും ഉണ്ട്. ശരിക്കും ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സാധാരണ ഇതിലിപ്പോ നമ്മുടെ ചർച്ചകളിൽ പറഞ്ഞ പോലെ ജനറേഷൻ ഗ്യാപ്, ജോലിയിലുള്ള ശ്രദ്ധ, മറ്റു കാര്യങ്ങൾ, ഇക്കണോമിക്കൽ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മിസ്സാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ശരിക്കും ഡൂയിങ് മിഷൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ചീവിങ്, അതായത് യൂട്ടിലിറ്റി ഓറിയന്റഡ് ആയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ദേ ആർ മിസ്സിംഗ് ദംസെൽസ്. നമ്മൾ ആയിരിക്കാൻ മറന്നുപോകുന്നവരാണ്. ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡ് ഫിക്സ് ചെയ്യുന്നതിന്റെ തിരക്കിനിടയ്ക്ക് വി ആർ മിസ്സിംഗ് അവർ സെൽഫ് എന്നുള്ള ഫീലിംഗ് നമുക്ക് തോന്നാറുണ്ട്. ശരിക്കും നമ്മൾ ഒരുമാതിരിപ്പെട്ട് അസ്വസ്ഥപ്പെടുന്ന പല കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥതകളായിട്ട് തന്നെയാണ് അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. ഈ പ്രകൃതിയിലേക്ക് തിരിച്ചു വരുന്നതിലൂടെ നമ്മുടെ യൂണിറ്റിയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. പ്രകൃതിയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകേണ്ടി വരും, കാരണം അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. ഇതൊരു ട്രാൻസാക്ഷൻ മേഖലയാണത്. അതായത് നമ്മൾ ശ്വസിക്കുന്നത് ട്രീ നിശ്വസിക്കുന്നു, ട്രീ നിശ്വസിക്കുന്നു നമ്മൾ ശ്വസിക്കുന്നു. നമ്മളെല്ലാം സോളാർ പവേർഡാണ്. മനുഷ്യരെല്ലാം എ സി റൂമിലേക്ക് മാറിയതോടുകൂടി ആ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെടുകയും മനുഷ്യന്റെ സന്തോഷത്തിന്റെ അവസ്ഥകളിൽ നിന്ന് മനുഷ്യൻ വ്യതിലിച്ചു പോവുകയും ചെയ്യാണ്. നോർമലി ഈ നമ്മുടെ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു സ്ട്രെയിനിങ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പൊ ഉണ്ട്. അതായത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് ഒരു മൾട്ടി ടാസ്കി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ഇപ്പൊ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന മേഖലയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റേ മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം. തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തിക ഭദ്രത അത്യാവശ്യമാണ്.
പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രകൃതി എന്നുള്ളത് വളരെ സമൃദ്ധമായിട്ടുള്ള, എത്ര പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയാലും സമൃദ്ധമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളുടെ ഒരു സാമ്രാജ്യമാണത്. ഇവിടെ സെൽഫ് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഇഫ് യു വിൽ ചേഞ്ച് എവറിഥിങ് വിൽ ചേഞ്ച് ഫോർ യു എന്നുള്ളതിൽ ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ മാറുക, അവനവൻ മാറുക, മറ്റുള്ളവനെ മാറ്റാൻ തുടങ്ങുന്നതിന് മുമ്പ് അവനവൻ മാറുക, അപ്പോൾ അവനവന്റെ കുടുംബം മാറും. അവനവന്റെ കുടുംബം മാറിക്കഴിഞ്ഞാൽ അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമൂഹം പുതിയ ഒരു സമൂഹമായി മാറും. സമൂഹം മാറിക്കഴിഞ്ഞാൽ നേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഈ നേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഒരു ആശയം മാത്രമാണത്. നമ്മളൊരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട് വേണം കുട്ടികളെ, പുതിയ തലമുറയിലേക്ക് വളർത്തിയെടുക്കാനായിട്ട്. നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മോചനം പ്രാപിച്ച് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ടുള്ള സയന്റിഫിക് ടെമ്പർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള തന്നെയാണ് എന്റെ അഭിപ്രായം. യെസ്, അങ്ങനെ ഒരു വിശാലമായ വീക്ഷണമാണ് ഇക്കാര്യത്തിലും വേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അഭിലാഷ് കെയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ അഭിലാഷ്, എങ്ങനെ നമുക്ക് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാം? വളരെ പോസിറ്റീവായ ഒരു ഒരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെ. ഞാൻ ഇതിനകത്തൊരു കാര്യം, ഞാൻ നാട്ടില് നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്നിട്ട് തിരിച്ചുപോയി റോഡിലേക്ക് ഇറങ്ങിയൊരു അവസ്ഥയുണ്ട്. അപ്പോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ട്രാഫിക്, നമുക്ക് ഏറ്റവും മോശമായിട്ടുള്ള ട്രാഫിക് സംസ്കാരം ഉണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യും. ഞാനൊരു വളരെ മോശം ട്രാഫിക് സംസ്കാരമാണ് കുറെ കാലമായിട്ട് ഞാൻ പിന്തുടർന്ന് വന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. കാരണം ഞാൻ ആ റോഡിൽ അങ്ങനെയായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം തിരിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു നമുക്ക് തോന്നും ചില കാര്യങ്ങൾ കാണുമ്പോൾ, ഒരാൾ പോകുമ്പോൾ അയാളൊന്ന് സമാധാനിപ്പിച്ചിട്ട് സമയമൊക്കെ കൊടുത്ത് വണ്ടി എടുത്ത് പോകാനൊക്കെയുള്ള സൗകര്യം കൊടുക്കുന്ന തരത്തിലുള്ളൊരു പൗരബോധമൊക്കെ ഇവിടെ വന്നിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞത്, എനിക്ക് അവിടെ ആ പൗരബോധം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ പൗരബോധം അവിടെ ഉണ്ടാവേണ്ടത് ഒരു വലിയ ഘടകമാണ്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ ഗോപാലജി ഒരു വാക്ക് പറഞ്ഞു, മനോഭാവം എന്നൊരു വാക്ക് പറഞ്ഞു. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട രണ്ട് വാക്കുകൾ ഈ മനോഭാവവും പൗരബോധവുമാണ്. ആലോചിച്ച് നോക്കിയപ്പോൾ മലയാളിക്ക് മൊത്തത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു നമ്മുടെ നമ്മുടെ കരുതൽ എന്തുമാത്രമാണ് എന്നറിയണമെങ്കിൽ വണ്ടിയെടുത്ത് ഒന്ന് ട്രാഫിക് അടുത്ത ജംഗ്ഷൻ വരെ പോയി വന്നാൽ മതി. നമ്മുടെ മനോഭാവം എന്തുമാത്രം, നമുക്ക് എന്തുമാത്രം ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് നെഗറ്റീവായിട്ട് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നതിനോട് ചെയ്യുന്നതിലേക്കാണ് ഈ പോയിന്റുകൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് നാട്ടില് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ എല്ലാ നമുക്കൊരു നേരത്തെ പറഞ്ഞ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി ആണ് നമ്മൾ ഓൾറെഡി. നമുക്ക് നമ്മൾ നോളജ് അക്യൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് കാലമായിട്ട് എങ്ങനെയാണ് നമ്മൾ, കാരണം നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരുപക്ഷെ നമുക്ക് ആധുനിക കാലത്ത് കൊടുക്കാൻ കഴിയുന്ന അറിവുകൾ നമുക്ക് എത്ര കണ്ടതിനെ പരിപോഷിപ്പിക്കാൻ കഴിയുന്നറിയില്ല. പക്ഷെ ലോകത്ത് നമ്മൾ ഈ കാണുന്ന ഒരു കാലത്ത് അറിവ് തേടി ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു നാടാണ് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ. ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ കാലത്തിനൊത്ത് അതൊക്കെ എന്തെങ്കിലും നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതമാണ്. നമുക്കൊരു കുറെ കഥകൾ പറയാനല്ലാതെ വരെ ഒന്നും കൊടുക്കാനൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു മാറുന്ന ഒരു കമ്മ്യൂണിറ്റിയായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് ഈ ലോകത്തിന്റെ പല ഭാഗത്ത് പോകുന്ന ആൾക്കാർ തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വരുമ്പോൾ അത് ഇതിനെ കൂടുതൽ എൻട്രി ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുക, അതിന് കൂടുതൽ ആൾക്കാരെ നേരത്തെ ഇപ്പോ ഒരു മാർക്കറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ഇത് പറയാൻ, ഒരു ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. നേരത്തെ ഈ സ്വാശ്രയ കോളേജിനെ അഖിനെ പറഞ്ഞതാണ് ഓർമ്മ വന്നത്. ഇപ്പൊ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കാനായിട്ട് 5,000-10,000 രൂപ മാസം വർഷം ഫീസിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനായിട്ട് സീറ്റുകൾ കിട്ടും നല്ല മാർക്കുള്ള കുട്ടികൾക്ക്. കാരണം മുമ്പ് അതിനുള്ള അവസരം ഉണ്ടായിരുന്നു, കാരണം ഇപ്പോൾ അതിന് മാർക്കറ്റ് ഇല്ല. അപ്പം ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, ക്വാളിറ്റിയുള്ള, നേരത്തെ ഈ ജോണി ഭായ് പറഞ്ഞതുപോലെ നമ്മള് ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കുക എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ്. രണ്ടാമത് നമ്മളൊരു സിവിക് സൊസൈറ്റി ആയിട്ട് മാറുക, നല്ലൊരു പൗരബോധമുള്ള ഒരു സമൂഹമായിട്ട് മാറുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ചൈന വളർന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തിയത് വളരെ കുറഞ്ഞ കാലം കൊണ്ട്, ഒരു 10 വർഷം കൊണ്ട് അവരൊരു 3 ട്രില്യൺ നിന്നൊരു 15 ട്രില്യൺ എക്കണോമി, എനിക്ക് എനിക്ക് ആ കണക്കുകൾ കൃത്യമാണോ എനിക്കറിയില്ല, പക്ഷെ വളരെ പെട്ടെന്ന് വലിയ ഒരു മുന്നേറ്റം ഒരു 10 വർഷം കൊണ്ട് അവരുണ്ടാക്കി. അതിന് കാരണം ആ ജനതയുടെ മനസ്സിലുണ്ടായ മാറ്റമാണ്. നമ്മൾ ഇവിടെയുള്ള ആൾക്കാർക്ക്, ഞങ്ങൾ നമ്മളിവിടെ പലതരത്തിലുള്ള ട്രേഡിങ്ങും അല്ലെങ്കിൽ അതിലുള്ള കോൺട്രാക്ട്, ഇത് രണ്ടുമാണ് ഈ നാടിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം, ചൈന ഈ പറയുന്ന പാൻഡമിക് ഉണ്ടായതിനു ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വന്നു.
അവരുടെ രാജ്യം ഇത്രയും വിശാലമായ രാജ്യമാണ്. അവര് ഇത്രയും കൂടുതൽ വസ്തുക്കളെ അവർ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളെ രാജ്യത്തിനുള്ളിൽ തന്നെ കൃത്യമായ രീതിയിൽ ചലിപ്പിച്ചതിന് ശേഷം നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഏത് പ്രോഡക്റ്റും ഏത് വിലയിലും ഏത് തരത്തിലും കൊടുക്കാനായിട്ട് തയ്യാറാവുന്നു. ഇന്ത്യക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. ഇന്ത്യ വലിയൊരു പോപ്പുലേഷൻ ആണ്. ചൈനയേക്കാൾ കുട്ടും കുറവല്ലാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിൽ നമുക്ക് വളരെ കൺജസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വേറെ രാജ്യത്ത് വേറൊരു സംസ്ഥാനത്ത് പോയി കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. ഇപ്പൊ തന്നെ സാഹചര്യവും പുതിയ ഒരു സാംസ്കാരിക വ്യവസ്ഥയും ഒക്കെയാണ് അതിനായി നാം മാറ്റിയെടുക്കേണ്ടത്. ആ മാറ്റം ഇവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്നും കൂടി പറഞ്ഞ് ഞാൻ സമയപരിമിതി മൂലം ചർച്ച ചുരുക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ സൈനുദ്ദീൻ വന്നേരി, ശ്രീ അഭിലാഷ് കെ, ശ്രീ ഗോപാൽ കെ എ, ശ്രീ ജോണി ആന്റണി ഈ ചർച്ച ഇത്രയും സജീവമാക്കിയതിന്. എ പി സിക്കാർക്കോ പ്രവാസികൾ പറയട്ടെ ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്തേ.